Dear students, welcome. Kerala University ഒന്നാം semester BCom Commerce to Computer Applications വിദ്യാർത്ഥികളുടെ Introduction to Information Technology എന്ന പേപ്പറിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. ഈ ഒരു ഡിസ്കഷന്റെ പാർട്ട് ടൂവിൽ ഇന്ന് 5 വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഇൻഫർമേഷൻ ടെക്നോളജി എന്ന പേപ്പർ 2018 അഡ്മിഷൻ മുതലാണ് ഒന്നാം സെമസ്റ്റർ ബികോം കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്ക് അവരുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൊതുവെ വളരെ സിമ്പിൾ ആയ ഒരു പേപ്പറാണ് ഇൻട്രൊഡക്ഷൻ ടു ഇൻഫർമേഷൻ ടെക്നോളജി. നേരത്തെ പറഞ്ഞു, ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് 2018 അഡ്മിഷൻ മുതലാണ് ഈ ഒരു പുതിയ പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. വളരെ സിമ്പിളായി പഠിക്കാവുന്ന, വളരെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു പേപ്പറാണ് ഇൻട്രൊഡക്ഷൻ ടു ഇൻഫർമേഷൻ ടെക്നോളജി. ഒന്നാം ചോദ്യം, വാട്ട് ആർ ഇമ്പാക്ട് ആൻഡ് നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ്? 4 മാർക്കിന്റെ ചോദ്യം. പലപ്പോഴും പ്രിന്ററെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രിന്റർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്രിന്റേഴ്സിനെ രണ്ടായി ക്ലാസ്സിഫീകരിക്കുന്നു. പ്രിന്റേഴ്സ് ആർ ക്ലാസ്സിഫൈഡ് ഇൻ ടു ടൈപ്സ്, ഇമ്പാക്ട് ആൻഡ് നോൺ ഇമ്പാക്ട് പ്രിന്റർ. ആൻഡ് ഇമ്പാക്ട് പ്രിന്റർ ഈസ് എ ടൈപ്പ് ഓഫ് പ്രിന്റർ ദാറ്റ് ഓപ്പറേറ്റ്സ് ബൈ സ്ട്രൈക്കിംഗ് ഹെഡ് അഗൻസ്റ്റ് ഇങ്ക് റിബൺ. ഇങ്ക് റിബണിനകത്ത് ഹെഡ് വന്ന് പതിച്ച് പ്രിന്റിംഗ് ചെയ്യുന്ന പ്രിന്ററിനെ ഇമ്പാക്ട് എന്നും, യാതൊരു വിധ മെക്കാനിക്കൽ മെത്തേഡ് ഉപയോഗിക്കാതെ പ്രിന്റ് ചെയ്യുന്ന പ്രിന്ററിനെ നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്നും വിളിക്കുന്നു. ഇങ്ങനെ പ്രിന്ററിനെ നമുക്ക് പൊതുവെ രണ്ടായി ക്ലാസ്സിഫൈ ചെയ്യാം. ഒന്ന് ഇമ്പാക്ട് പ്രിന്റർ, രണ്ട് നോൺ ഇമ്പാക്ട് പ്രിന്റർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻ ഇമ്പാക്ട് പ്രിന്റർ ഈസ് എ ടൈപ്പ് ഓഫ് പ്രിന്റർ ദാറ്റ് പ്രിന്റ് ബൈ സ്ട്രൈക്കിംഗ് ദ പ്രിന്റ് ഹെഡ് അഗൻസ്റ്റ് റിബൺ ആൻഡ് പേപ്പർ. റിബണിലും പേപ്പറിലും പ്രിന്റ് ഹെഡ് വന്ന് ഇടിച്ച് പ്രിന്റ് ചെയ്യുന്ന പ്രിന്ററിനെ നമ്മൾ ഇമ്പാക്ട് പ്രിന്റർ എന്ന് വിളിക്കുന്നു. എന്നാൽ ഒരു നോൺ ഇമ്പാക്ട് പ്രിന്ററിൽ പ്രിന്റിംഗ് ചെയ്യുന്നത് പ്രിന്റ് ഹെഡ് വന്ന് റിബണിനകത്തും പേപ്പറിനകത്തും ഇടിക്കുന്നില്ല. അങ്ങനെ മെക്കാനിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്ന പ്രിന്ററിനെ ഇമ്പാക്ട് എന്നും, മെക്കാനിക്കൽ മെത്തേഡ് ഒന്നും ഉപയോഗിക്കാതെ പ്രിന്റ് ചെയ്യുന്ന പ്രിന്ററിനെ നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്നും വിളിക്കുന്നു. ഇമ്പാക്ട് പ്രിന്ററിന്റെ രണ്ട് എക്സാമ്പിൾ നമ്മൾ മനസ്സിലാക്കുക. ഒന്ന് ഡെയ്സി വീൽ പ്രിന്റർ, രണ്ട് ഡോട്ട് മാട്രിക്സ് പ്രിന്റർ. നോൺ ഇമ്പാക്ട് പ്രിന്ററിന്റെ പൊതുവെ 3 എക്സാമ്പിൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ഇങ്ക് ജെറ്റ് പ്രിന്റർ, രണ്ട് തെർമൽ പ്രിന്റർ, 3 ലേസർ പ്രിന്റർ. ഇത് 3 നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണ്. പലപ്പോഴും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പലപ്പോഴും ഇത്തരം പ്രിന്റേഴ്സ് നമ്മൾ കാണാറുണ്ട്, പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പ്രിന്റർ എന്ന് പറയുന്ന, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിന്റർ ഈസ് എ ഔട്ട്പുട്ട് ഡിവൈസ്. ആൻഡ് ഇമ്പാക്ട് പ്രിന്റർ പ്രിന്റ് ബൈ സ്ട്രൈക്കിംഗ് ദ പ്രിന്റ് ഹെഡ് അഗൈൻസ്റ്റ് റിബൺ ആൻഡ് പേപ്പർ. റിബണിലും പേപ്പറിലും പ്രിന്റ് ഹെഡ് വന്ന് ഇടിച്ച് പ്രിന്റ് ചെയ്യുന്ന പ്രിന്ററിനെ നമ്മൾ ഇമ്പാക്ട് പ്രിന്റർ എന്ന് വിളിക്കുന്നു. എന്നാൽ ഒരു നോൺ ഇമ്പാക്ട് പ്രിന്ററിൽ യാതൊരു മെക്കാനിക്കൽ മെത്തേഡും ഉപയോഗിക്കുന്നില്ല. അതായത് പ്രിന്റ് ഹെഡ് വന്ന് റിബണിലും പേപ്പറിലും ഇടിക്കാതെ പ്രിന്റ് ചെയ്യുന്ന പ്രിന്ററിനെ നമ്മൾ നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് വിളിക്കുന്നു. നേരത്തെ പറഞ്ഞ ഇമ്പാക്ട് പ്രിന്റർ പൊതുവെ 2 എക്സാമ്പിൾ ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒന്ന് ഡെയ്സി വീൽ പ്രിന്ററും, രണ്ട് ഡോട്ട് മാട്രിക്സ് പ്രിന്ററും. നോൺ ഇമ്പാക്ട് പ്രിന്ററിന്റെ 3 എക്സാമ്പിൾ മനസ്സിലാക്കുക. ഒന്ന് ഇങ്ക് ജെറ്റ് പ്രിന്റർ, രണ്ട് ലേസർ പ്രിന്റർ, 3 പലപ്പോഴും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന പ്രിന്റർ ആണ് ഇങ്ക് ജെറ്റ് പ്രിന്റർ. തെർമൽ പ്രിന്റർ നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും KSRTC ബസ്സുകളിൽ അല്ലെങ്കിൽ ബസ്സുകളിലെ ടിക്കറ്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും തെർമൽ പ്രിന്റർ യൂസ് ചെയ്യുന്നു. അങ്ങനെ 3 വ്യത്യസ്തമായ ഇമ്പാക്ട് പ്രിന്റർ നമ്മൾ പഠിച്ചു. അതിൽ ഡെയ്സി വീൽ പഠിച്ചു. പലപ്പോഴും ഡോട്ട് മാട്രിക്സ് പ്രിന്റർ ഉപയോഗിക്കുന്നു. ഡെയ്സി വീലിന്റെ പലപ്പോഴും വേരിയന്റ് ആയ, പലപ്പോഴും വ്യത്യസ്തമായ പ്രിന്റർ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണും. ഇനി ഒരു ഇങ്ക്ജെറ്റ് പ്രിന്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ചെറിയ നോസിൽ ഉപയോഗിച്ച് ഇങ്ക് പേപ്പറിൽ സ്പ്രേ ചെയ്ത് പ്രിന്റ് ചെയ്യുന്ന പ്രിന്റർ ആണ് ഇങ്ക്ജെറ്റ് പ്രിന്റർ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു അതൊരു നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണ്. അതുപോലെ തന്നെ ലേസർ പ്രിന്റർ പലപ്പോഴും വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പ്രിന്ററാണ് ലേസർ പ്രിന്റർ, അതും ഒരു നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണ്. തെർമൽ പ്രിന്റർ പലപ്പോഴും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നു. ടിക്കറ്റ് മെഷീനിൽ പലപ്പോഴും തെർമൽ പ്രിന്റർ ആണ് യൂസ് ചെയ്യുന്നത്. സ്പെഷ്യലി പ്രിപ്പയർ, പ്രത്യേക വാക്സ് കോട്ട് ചെയ്ത പേപ്പറിൽ ഹീറ്റഡ് പ്രിന്റ് ഹെഡ് കടത്തി വിട്ട് പ്രിന്റ് ചെയ്യുന്ന പ്രിന്ററാണ് തെർമൽ പ്രിന്റർ എന്ന് പറയുന്നത്.
ഇനി രണ്ടാമത്തെ ചോദ്യം, വട്ട് ഈസ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ, 4 മാർക്കിന്റെ ചോദ്യം. കമ്പ്യൂട്ടറിന്റെ ഡെവലപ്മെന്റ്, ദി ഡെവലപ്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ഈസ് ഡിവൈഡ് ഇൻ ടു 5 ജനറേഷൻ. 5 വ്യത്യസ്തമായ ജനറേഷൻ ആയിട്ടാണ് കമ്പ്യൂട്ടറിന്റെ ഒരു ഡെവലപ്മെന്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓരോ ജനറേഷനും വ്യത്യസ്തമായ ടെക്നോളജി ഉപയോഗിക്കുന്നു. അങ്ങനെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1940 to 1956. ദ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ യൂസ്ഡ് വാക്വം ട്യൂബ്സ്. പ്രധാന സർക്യൂട്ടായിട്ട് വാക്വം ട്യൂബ് ഉപയോഗിച്ചു. സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ഈ ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവന്നു. വാക്വം ട്യൂബ് എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ട്യൂബാണ്, അതിൽ ഒരു ഫിലമെന്റ് ഉണ്ട്. ആ ഫിലമെന്റ് ഹീറ്റ് ചെയ്തു, ഹീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോണുകൾ ഉപയോഗിച്ചാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ വർക്ക് ചെയ്തത്. പഞ്ച്ഡ് കാർഡ് ഇൻപുട്ട് ആയിട്ട് ഉപയോഗിച്ചു, പേപ്പർ ടേപ്പ് ഔട്ട്പുട്ട് ആയിട്ട് ഉപയോഗിച്ചു. ബൈനറി ലാംഗ്വേജ് ആണ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. ഏനിയാക്ക്, എഡ്വാക്ക്, യൂണിവാക്ക് പോലെയുള്ള കമ്പ്യൂട്ടറാണ് 1st generation കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത്. ഇത്തരം കമ്പ്യൂട്ടറിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാൽ ലാർജ് സൈസ് ആണ്, ഹീറ്റ് കൂടുതലായി ജനറേറ്റ് ചെയ്തു, കൂടുതൽ ഇലക്ട്രിക് കറന്റ് കൺസ്യൂം ചെയ്തു, വളരെ സ്ലോ ആണ്. പലപ്പോഴും വാക്വം ട്യൂബുകൾ പലപ്പോഴും പണി മുടക്കാറുണ്ട്, കാരണം ബേസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഹാർഡ് വെയറിൽ ഫെയിലിയർ എന്ന് പറയുന്നത് വളരെ ഫ്രീക്വന്റ് ആണ്. അങ്ങനെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനകത്ത് പൊതുവെ പ്രധാന സർക്യൂട്ടായിട്ട് വാക്വം ട്യൂബുകൾ അല്ലെങ്കിൽ തെർമിയോണിക് വാൽവ് ആണ് ഉപയോഗിച്ചത്. പലപ്പോഴും ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞത് ലാർജ് സൈസ് ഉള്ള കമ്പ്യൂട്ടറാണ്. പഞ്ച്ഡ് കാർഡ് ഇൻപുട്ട് ആയിട്ട് ഉപയോഗിച്ചു, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പേപ്പർ ടേപ്പാണ്, ബൈനറി ലാംഗ്വേജ് ആണ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. ഏനിയാക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾ ആണ്. ഏനിയാക്കിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞത് ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടറാണ് ഏനിയാക്ക്. ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് മോഡം, 2 മാർക്കിന്റെ ചോദ്യം. മോഡത്തിന്റെ അബ്രിവേഷൻ ആണ് മോഡുലേഷൻ ആൻഡ് ഡിമോഡുലേഷൻ. ദിസ് എ ഹാർഡ്വെയർ ഡിവൈസ് വിച്ച് കണക്ട് കമ്പ്യൂട്ടർ ടു ദ ഇന്റർനെറ്റ്. കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഡിവൈസ് ആണ് അല്ലെങ്കിൽ ഹാർഡ്വെയർ ഡിവൈസ് ആണ് മോഡം എന്ന് പറയുന്നത്. മോഡത്തെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. മോഡം ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്, ഇന്റേണൽ മോഡം ആൻഡ് എക്സ്റ്റേണൽ മോഡം. കമ്പ്യൂട്ടറിനകത്ത് വെക്കുന്ന മോഡം ഇന്റേണലും കമ്പ്യൂട്ടറിന്റെ വെളിയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വെളിയിൽ പ്ലേസ് ചെയ്ത് ഉപയോഗിക്കുന്ന മോഡം എക്സ്റ്റേണൽ മോഡമാണ്. ഇനിയും നാലാമത്തെ ചോദ്യം, വാട്ട് ഈസ് ട്വിറ്റർ, 1 മാർക്കിന്റെ ചോദ്യം. ട്വിറ്റർ എന്ന് പറയുന്ന ഒരു മൈക്രോ ബ്ലോഗിംഗ് വെബ്സൈറ്റ് ആണ്. സോ ട്വിറ്റർ ഈസ് എ മൈക്രോ ബ്ലോഗിംഗ് ആൻഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസ്. പലപ്പോഴും മെസ്സേജുകൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മൈക്രോ ബ്ലോഗിംഗ് സംവിധാനമാണ് ട്വിറ്റർ എന്ന് പറയുന്നത്. ട്വിറ്ററിലെ മെസ്സേജുകളെ നമ്മൾ ട്വീറ്റുകൾ എന്ന് പറയുന്നു. 280 characters ആണ് ഒരു ട്വിറ്റർ മെസ്സേജിന്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത്. അങ്ങനെ ട്വിറ്ററെ നമുക്കൊരു മൈക്രോ ബ്ലോഗിംഗ് സർവീസ് എന്ന് വിളിക്കും. ഒരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ് ട്വിറ്റർ എന്ന് പറയുന്നത്. ട്വിറ്ററിന്റെ ലോഗോ എന്ന് പറയുന്ന ഒരു ബേർഡിന്റെ സിംബലാണ്. അങ്ങനെ ട്വിറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മൈക്രോ ബ്ലോഗിംഗ് ആൻഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസ്. ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസ് ആണ് ട്വിറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഇന്ററാക്ട് വിത്ത് പീപ്പിൾ യൂസിംഗ് മെസ്സേജസ്. മെസ്സേജ് ഉപയോഗിച്ച് പീപ്പിളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന, മറ്റുള്ള വ്യക്തികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൈക്രോ ബ്ലോഗിംഗ് സംവിധാനമാണ് ട്വിറ്റർ. ട്വിറ്ററിലെ മെസ്സേജുകളെയാണ് ട്വീറ്റുകൾ എന്ന് വിളിക്കുന്നത്. ട്വീറ്റിന്റെ സൈസിനെ കുറിച്ച് പറഞ്ഞു, 280 characters ആണ് ഒരു ട്വീറ്റിന്റെ പരമാവധി സൈസ് എന്ന് പറയുന്നത്. പലപ്പോഴും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ബിസിനസ് ആക്ടിവിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇനി 5th ചോദ്യം, വാട്ട് ഈസ് വോൾട്ട്, 1 മാർക്കിന് ചോദ്യം. വോൾട്ടിന്റെ അബ്രിവേഷൻ ആണ് വോയിസ് ഓവർ ലോങ് ടേം എവല്യൂഷൻ. ഒരു 4G നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് വോൾട്ട് എന്ന് പറയുന്നത്. സോ ദ ഡെവലപ്മെന്റ് ഓഫ് മൊബൈൽ ഫോൺ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 5 generations. മൊബൈൽ ഫോണിന്റെ ഡെവലപ്മെന്റ് 5 generations ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ 5 generations ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ 1st generation 1G, 2nd generation 2G, 3rd generation 3G, 4th generation 4G, 5th generation 5G എന്ന് വിളിക്കുന്നു. ജി എന്ന് പറഞ്ഞാൽ ജനറേഷൻ. 1st generationന്റെ പ്രത്യേകം നോക്കിയാൽ അനലോഗ് സിഗ്നലാണ് ഉപയോഗിച്ചത്. വളരെ ലിമിറ്റഡ് ആയ സൗകര്യങ്ങൾ മാത്രമാണ് 1st generation ഉള്ളത്. 2nd generation അല്ലെങ്കിൽ 2G വന്നപ്പോൾ അനലോഗ് സിഗ്നൽ മാറി, അതിന് പകരം ഡിജിറ്റൽ സിഗ്നൽ ഉപയോഗിച്ചു.
ജി എസ് ഒ അല്ലെങ്കിൽ സി ഡി എം എ പോലെയുള്ള ടെക്നോളജി കൊണ്ടുവന്നു. SMS എന്ന രണ്ട് സംവിധാനങ്ങൾ, രണ്ട് സർവീസുകൾ 2G ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി 3G വന്നാൽ മൾട്ടിമീഡിയ സംവിധാനം നിലവിൽ വന്നു, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ലഭിച്ചു, കൂടുതൽ ബ്രോഡ്ബാൻഡ് കൂടുതലായി മൊബൈൽ ഫോണിൽ വന്നു തുടങ്ങി. ഇനി 4G വന്നാൽ കൂടുതലായി വോയിസ് ബേസ്ഡ് കമാൻഡുകൾ ഉപയോഗിച്ചു, വീഡിയോ കോളിംഗ് സംവിധാനങ്ങൾ നിലവിൽ വന്നു. 5G എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ടെക്നോളജിയാണ് 5G. അങ്ങനെ മൊബൈൽ ഫോണിന്റെ ഡെവലപ്മെന്റ് 5 വ്യത്യസ്ത ജനറേഷനായി തിരിച്ചിരിക്കുന്നു. 1G കാര്യം പറഞ്ഞു, അനലോഗ് സിഗ്നൽ ഉപയോഗിച്ചു, 2G ഡിജിറ്റൽ കൊണ്ടുവന്നു, 3G വന്നപ്പോൾ കൂടുതലായ മൾട്ടിമീഡിയ സേവനങ്ങൾ നൽകി, 4G വന്നപ്പോൾ കൂടുതലായി ബ്രോഡ്ബാൻഡ് സംവിധാനങ്ങൾ നൽകി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റായി പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.